ദൈവബഹുമാനിരായ സത്യവിശ്വാസ വിശ്വാസികളെ, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ ജീവിതം ഓരോരുത്തരും കർമ്മപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാടും ഏതാണ്ട് ലോകം മുഴുക്കയും ഒരു ഫുട്ബോൾ കപ്പുമായി ബന്ധപ്പെട്ടുള്ള ആരവത്തിലാണ്, ആവേശത്തിലാണ്. ഖത്തറിൽ നടന്നു വരുന്ന ഫിഫ വേൾഡ് കപ്പ് കളി എന്ന നിലക്ക് ഇസ്ലാം ഇതിനെയൊക്കെ എങ്ങനെ കാണുന്നു എന്നുള്ളതും കളിക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളെ എങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളതും ഓർമ്മപ്പെടുത്താനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ലാ, ഇസ്ലാമിൻ്റെ ശബ്ദം അത് ഊതിക്കെടുത്താൻ പലരും ശ്രമിച്ചാലും അതൊരിക്കലും ഊതിക്കെടുത്താൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ചില ഇടങ്ങളിൽ അങ്ങനെ ഉയർന്നു വരും. നേരത്തെ ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ നടന്ന പ്രക്ഷോഭങ്ങൾക്കിടയിൽ അതിനെ ഹിജാബിനെ എതിർത്തുകൊണ്ടിരുന്ന ഒട്ടുപറ്റം ചെറുപ്പക്കാരുടെ മുമ്പിൽ ഹിജാബ് ധരിച്ചുകൊണ്ടൊരു വിദ്യാർത്ഥിനി മുസ്കൻ ഖാൻ അള്ളാഹു അക്ബർ എന്ന് ഉച്ചയി സ്ഥലം ഉദ്ഘോഷിച്ചത് നമ്മളൊക്കെ കേട്ടതാണ്, ലോകം കേട്ടതാണ്. ചെറുപ്പക്കാരായ ആളുകളുടെ മുമ്പിൽ ഒരു പെൺകുട്ടി നടത്തിയ ധീരമായ പ്രഖ്യാപനം. ഇവിടെ ഖത്തറിൽ നമ്മൾ കാണുന്നു ഹോളിവുഡിലെ പ്രധാന നടനായ മോർഗൻ ഫ്രീമാനും ഖത്തറിലെ തന്നെ ഇപ്പോഴത്തെ ഈ ഫുട്ബോളിന്റെ വക്താവ് കൂടിയായ ഗാനിം അൽ മുഫ്താഹ് എന്ന ശരീർ അരക്കു താഴെ അവയവങ്ങളില്ലാത്ത അപൂർവമായി ഉണ്ടാകുന്ന ഒരു രോഗം ബാധിച്ച 20 വയസ്സുകാരും തമ്മിലുള്ള സംസാരം. ലോകത്തെ ഒരുപാട് വൈവിധ്യങ്ങൾ, ഒരുപാട് വ്യത്യസ്തതകളെ എങ്ങനെയാണ് ഒന്നിലൂടെ ഏകോപിപ്പിക്കാൻ കഴിയുക എന്ന മോർഗൻ ഫ്രീമാന്റെ ചോദ്യത്തിന് ഖാനിം പറഞ്ഞ മറുപടി വിശുദ്ധ ഖുർആനിലെ ആയത്തായിരുന്നു. യാ അയ്യുഹന്നാസ്, നമ്മൾ പലപ്പോഴും ഇവിടെ വെച്ച് പറഞ്ഞതാണ്, യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഖത്തറിൽ വന്നിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യരെ മാത്രമല്ല, ലോകത്തൊന്നടങ്കമുള്ള മനുഷ്യരോട് ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ഇന്നാ ഖലഖ്നാകും മിൻ ദകരിൻ വഉൻസാ, നിങ്ങളെയൊക്കെയും ആണിനെയും പെണ്ണിനെയും കറുത്തവനെയും വെളുത്തവനെയും പണക്കാരനെയും പാവപ്പെട്ടവനെയും രാജാവിനെയും പ്രജയെയും ലോകത്തിന്റെ ഏതോ ഒരു മൂലയിൽ വളരെ പ്രാരാബ്ധത്തോടെ ഇതിനെ കുറിച്ചൊന്നും കേൾക്കുക പോലും ചെയ്യാതെ ജീവിച്ചു പോകുന്ന നിസ്സാരന്മാരായ മനുഷ്യരുടെ അടക്കം ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളെ ഒരേ മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്റെ ഉമ്മ പെറ്റ എന്റെ മക്കൾ എന്റെ സഹോദരങ്ങളാണ്, എന്റെ പ്രിയപ്പെട്ടവരാണ്. അവർക്കുണ്ടാകുന്ന വേദന എന്റെ വേദനയാണ്, അവരുടെ സന്തോഷം എന്റെ സന്തോഷമാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതേപോലെ ഒരു ഉമ്മ പെറ്റ ഒരു ഉപ്പയുടെ മക്കളാണ് നിങ്ങളെല്ലാവരും എന്ന് ഖുർആൻ ഉച്ചസ്ഥലം ഉദ്ഘോഷിച്ചിരിക്കുകയാണ്. ഇന്നാ ഖലഖ്നാകും മിൻ ദകരിൻ വഉൻസാ വജഅൽനാകും ശുഊബം വഖബാഇല, നിങ്ങളെ ഗോത്രങ്ങളും വിവിധ സമുദായക്കാരും വിവിധ ആളുകളുമാക്കി വേർതിരിച്ചിരിക്കുന്നത് ലിതഅറഫു, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇന്ന അക്രമക്കും ഇന്നല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ വെളുത്തവനല്ല, പണക്കാരനല്ല, രാജാവല്ല, സ്വാധീനമുള്ളവനല്ല, അധികാരമുള്ളവനല്ല, ആരുമാകും ലിതഖ്വാ, സൂക്ഷ്മത പാലിക്കുന്നവൻ, ജീവിതത്തെ സൂക്ഷ്മതയോടെ കൈയാളുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉന്നതൻ എന്ന വിശുദ്ധ ഖുർആന പ്രഖ്യാപനം ആ ഖാനിം എന്ന വികലാംഗനായ ആ സഹോദരൻ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. ഒപ്പം ചേർന്ന
മോർഗൻ ഫ്രീമാൻ എന്ന വ്യക്തിത്വം ഒരു കറുത്ത വർഗക്കാരനാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ബാർബറുമാണ്. ലോകത്തൊരിക്കലും ഇത്തരത്തിലുള്ള ഒരു കൂടിച്ചേരൽ നടക്കുകയില്ല തന്നെ. നമുക്കറിയാം, 2 വർഷം മുമ്പാണ് അമേരിക്കയിൽ വെച്ചിട്ട് ജോർജ് ഫ്ലോയ്ഡ് എന്ന വ്യക്തിയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവന്റെ കാൽ മുട്ടുകൊണ്ട് ചതച്ചരച്ചു കൊന്നത്. കറുപ്പനായ കറുത്തവനായ ഈ മനുഷ്യനെ കൊന്നൊടുക്കുകയുണ്ടായി. നമുക്കറിയാമല്ലോ, കറുത്തവർക്ക് വേണ്ടി ശബ്ദിച്ച മാർട്ടിൻ ലൂതർ കിങ്ങിനെ 968 ഏതാണ്ട് 50, 52, 54 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് വെടിവെച്ചു കൊന്നതും ഇത്തരത്തിലുള്ള മനുഷ്യരെ സങ്കുചിതമായി വീക്ഷിക്കുന്ന, മനുഷ്യനെ വേർതിരിച്ച് കാണുന്ന, കറുത്തവനെയും വെളുത്തവനെയും അകറ്റി നിർത്തുന്ന ആളുകളായിരുന്നു ദുഷിച്ച മനസ്സുകളുടെ ഉടമയായിരുന്നു മാർട്ടിൻ ലൂതർ കിങ്ങിനെ വെടിവെച്ചു കൊന്നത് അദ്ദേഹത്തിന്റെ 39-ാമത്തെ വയസ്സ്. എന്തിനേറെ നമ്മുടെ ഗാന്ധിജി പോലും വെടിയേറ്റ് മരിച്ചത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളടക്കമുള്ള ആളുകളെ ഒന്നായി കാണണമെന്നുള്ള പ്രഖ്യാപനം ചിലരെ അലോസരപ്പെടുത്തിയത് കൊണ്ടായിരുന്നു. പറഞ്ഞു വരുന്നത് ഇതിനേക്കാളും എത്രയോ മുമ്പ് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചു, യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, എല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങൾ ഒരേ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ജനിച്ച സഹോദരങ്ങളാണ്. നിങ്ങൾക്കിടയിൽ വൈവിധ്യങ്ങളുണ്ട്, ഗോത്രങ്ങളുണ്ട്, രാജ്യങ്ങളുണ്ട്, ഭാഷകളുണ്ട്, ഒക്കെയും വ്യത്യസ്തമാണ്. അതൊക്കെയും മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങളിൽ സൂക്ഷ്മത പാലിക്കുന്നവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മാറ്റിവെച്ചുകൊണ്ട് ചരിത്രം നമുക്കില്ല. പലപ്പോഴും ഇവിടെ ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രം പറഞ്ഞതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോൾ പരാമർശിക്കുന്നില്ല. സയ്യിദ് ബിൻ ഹാരിസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ കൊച്ചുനാൾ മുതലേ വന്ന പ്രവാചകൻ ഖദീജ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചതു മുതൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടിമയായി ജീവിച്ച പ്രവാചകന് ഖദീജ റളിയല്ലാഹു അൻഹ സമ്മാനമായി കൊടുത്ത ആ അടിമയെ പ്രവാചകൻ മോചിപ്പിച്ചു. പിന്നീട് പ്രവാചകനൊപ്പമായിരുന്നു സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ജീവിച്ചത്. പിൻകാലത്ത് മൂത്ത യുദ്ധം വന്ന ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് ബിൻ ഹാരിസിനെ യുദ്ധത്തിന് നേതൃത്വം നൽകാൻ പറഞ്ഞേക്കുകയും അവിടെ വെച്ച് അദ്ദേഹം ഷഹീദാവുകയും ചെയ്തു. പിൽക്കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, സയ്യിദ് ബിൻ ഹാരിസ എങ്ങാനും ഇന്നിവിടെ ജീവിച്ചിരുന്നുവെങ്കിൽ, പ്രവാചകന് ശേഷം ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ ഖലീഫയാക്കാമായിരുന്നു എന്ന് ലോകം കണ്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു, ഇവരിൽ ഒരാളായി സയ്യിദ് ബിൻ ഹാരിസയും മാറുമായിരുന്നു അദ്ദേഹം പ്രവാചകന്റെ കാലത്തിന് ശേഷം ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിരിക്കുന്നത്. ഒരു അടിമയെ, ഒരു നീഗ്രോ അടിമയെ, ചപ്പിയ മൂക്കും കുറിയവനുമായ സയ്യിദ് ബിൻ ഹാരിസയെ ഖലീഫയാക്കാൻ മാത്രം ഉയർന്ന ആദർശമാണ് ഇസ്ലാം ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഉസാമ ബിൻ സയ്യിദ് എന്ന ഇതേപോലെയുള്ള ചെറുപ്പക്കാരൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന് നേതൃത്വം ഏൽപ്പിച്ചു കൊടുത്തത് ഉസാമയായിരുന്നു. ആ യുദ്ധത്തിൽ ഭടന്മാരായി ഒന്നിച്ചു പോയിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകളായിരുന്നു. എന്നിട്ട് അതിന്റെ നേതൃത്വം, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അതിന്റെ അമീറായിട്ട് ഉസാമയെ ആണ് നിയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, മക്കം പത്ത് മദീനയിലെ ജീവിതത്തിന് ശേഷം മക്കയിലെ ഖുറൈശികളുടെ അക്രമങ്ങളൊക്കെ അവസാനിച്ച് അവർ നിസ്സഹായരായപ്പോൾ മക്ക വിജയ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരികയാണ്. പ്രവാചകനോടൊപ്പം പ്രവാചകന്റെ വാഹനത്തിൽ കഴുതപ്പുറത്ത്, അതോ ഒട്ടകപ്പുറത്തോ, ഏതായാലും ഒട്ടകപ്പുറത്താണെന്നാണ് എന്റെ ഓർമ്മ, ഒട്ടകപ്പുറത്ത് പ്രവാചകനോടൊപ്പം ഒന്നിച്ച് ഇരുന്നത് ഈ ഉസാമ റളിയല്ലാഹു അൻഹു ആയിരുന്നു. എത്ര എത്ര ആളുകളൊപ്പം ഉണ്ടായിരുന്നു, എത്ര ഉന്നതന്മാരായ പ്രമാണിമാരായ ഖുറൈശിയിലെ പ്രമുഖന്മാരായ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പ്രവാചകനൊപ്പം ചേർത്ത് പിടിച്ചത് ഒരേ വാഹനത്തിൽ, ഒട്ടകമെന്ന വാഹനത്തിൽ ഒപ്പം ഇരുത്തിയത് ഉസാമ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. അവസാനിച്ചില്ല, കഅബയിലേക്ക് പ്രവാചകൻ പ്രവേശിക്കുകയാണ്. കഅബയിൽ ഒരുപാട് വിഗ്രഹങ്ങളൊക്കെ നാട്ടിക്കൊണ്ട് ഖുറൈശികൾ ആദർശത്തിന് വിരുദ്ധമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. കഅബയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കുമ്പോ ഒപ്പമുള്ള 2 വ്യക്തികൾ ഉസാമ റളിയല്ലാഹു അൻഹു
ബിലാൽ റളിയല്ലാഹുവുമായിരുന്നു. രണ്ടും രണ്ടും അടിമകളായി ജീവിച്ച കറുത്ത വർഗ്ഗക്കാരിൽപ്പെട്ട ആളുകൾ അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിലേക്ക് പ്രവേശിച്ചത്. പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഒരു സമൂഹവും ഒരു ആദർശവും ഇത്തരത്തിൽ മനുഷ്യൻ ഒന്നായി കണ്ടിട്ടില്ല. ഇസ്ലാമല്ലാതെ ആ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം കളിക്കിടയിലും ഒരു വലിയ കാര്യമായി ഖത്തർ ഉയർത്തിക്കൊണ്ടു വന്നിരിക്കുന്നു. മാത്രമല്ല, അതോടനുബന്ധിച്ചിട്ടുള്ള ഉദ്ഘാടന വേളയിൽ ഖത്തറിലെ അമീർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹ് പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഇതാ ആരംഭിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവിടെ ആ കളി ആരംഭിച്ചിരിക്കുന്നത്. പറഞ്ഞു വരുന്നത്, ഇസ്ലാമിനെ ആരൊക്കെ എതിർക്കാൻ ശ്രമിച്ചാലും അത് അതിൻ്റെതായ സമയത്ത് ഉയർന്നു വരിക തന്നെ ചെയ്യും. അത് ജനങ്ങൾക്കിടയിൽ അതിൻ്റെ ശബ്ദം എത്തിക്കുകയും തന്നെ ചെയ്യും. ഈ ഫുട്ബോൾ കളി കൊണ്ട് ലോകത്തിലുള്ള ജനങ്ങൾക്കൊക്കെയും എത്രമാത്രം ആവേശമുണ്ടാകുന്നുവോ അതിനേക്കാളേറെ അത്ഭുതകരമായ ഒരു മാറ്റം, ഒരു വിപ്ലവം ഈ വിശുദ്ധ ഖുർആന്റെ ഒരേ മാതാപിതാക്കളിൽ നിന്നാണ് നിങ്ങളൊക്കെ ജനിച്ചത് എന്ന വിശുദ്ധ ഖുർആന്റെ ഉയർത്തിയ വചനങ്ങൾ അവിടെ ആന്തോളനം, ലോകത്ത് ആന്തോളനം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചിന്തിക്കും ആളുകൾ മനുഷ്യന്മാർ ചിന്തയുള്ള ആളുകളാണ്. അവരുടെ മനോമുഖത്തിൽ അത് ഉയർന്നു വരിക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ മനസ്സിൽ നമുക്ക് വിയോജിപ്പുള്ള ആളുകളോട് നമുക്കെങ്ങനെ അകലാൻ കഴിയും? നമ്മളെക്കാൾ താഴ്ന്ന ആളുകളെന്ന് തോന്നുന്ന നമ്മുടെ വീട്ടുജോലിക്കാരായ ആളുകളോട് നമുക്കിങ്ങനെ അകറ്റി നിർത്താനും അവരെ അടുപ്പിക്കാതിരിക്കാനും അവരോട് മോശമായ രീതിയിൽ പ്രതികരിക്കാനും കഴിയും? ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് അത് പാടില്ല എന്നാണ് ഇസ്ലാം വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, അലാ ഇന്ന റബ്ബകും വാഹിദ, നിങ്ങളുടെ എല്ലാം റബ്ബ് ഒരേ ഒരു റബ്ബാണ്. വഇന്ന അബാകും വാഹിദ, നമ്മളുടെയൊക്കെ പിതാക്കൾ ഒന്നാണ്. കുല്ലുക്കും മിൻ ആദം, എല്ലാവരും ആദമിൽ നിന്നാണ്. ആദം മിൻ തുറാബ്, ആദമാകട്ടെ മണ്ണിൽ നിന്നാണ്. മണ്ണിന്റെ മക്കളാണ് നാം, മണ്ണായി തീരേണ്ടവരാണ് നാം. നമുക്ക് പൗഢി കാണിക്കാൻ, അഹങ്കാരം കാണിക്കാൻ ഒരു വകുപ്പുമില്ല എന്ന പ്രഖ്യാപനം. ആദമിന്റെ മക്കളാണ്, ആദമാണ് മണ്ണിൽ നിന്നും. അലാലാ പദലി അറബിയൻ അലാ അജമിയൻ, ഒരു അറബിക്ക് അനറബിയേക്കാളോ, വലാലി അജ്മയിൻ അലാ അറബിയൻ, ഒരു അറബിക്ക് അനറബിയേക്കാളോ, ഒരു അനറബിക്ക് അറബിയേക്കാളോ ഒരു ശ്രേഷ്ഠതയുമില്ല, ഒരു സവിശേഷതയുമില്ല, ഒരു വ്യത്യാസവുമില്ല. വലാ അഹമർ അലാ അസ്വദ്, ഒരു കറുത്തവനേക്കാൾ ഒരു ചുവന്നവന്, ഒരു വെളുത്തവന് ഒരു വ്യത്യാസവുമില്ല. വലാ അസ്വദ് അലാ അഹമർ, ഒരു ചുവന്നവന് കറുപ്പവന് കറുത്തവനേക്കാളും ഒരു വ്യത്യാസവുമില്ല. തഖ്‌വ കൊണ്ടല്ലാതെ, സൂക്ഷ്മമായി ജീവിക്കുന്നത് കൊണ്ടല്ലാതെ, നിങ്ങൾക്കിടയിൽ കറുത്തവനെന്നും വെളുത്തവനെന്നും ചുവന്നവനെന്നും അറബിയെന്നോ അറബി അല്ലാത്തവനെന്നോ എന്നുള്ള ഒരു വ്യത്യാസവും ഇല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തിൽ വിദായി വെച്ചാണ് പ്രഖ്യാപിച്ചത്. അത് ഇസ്ലാമിക ചരിത്രത്തിന്റെ സവിശേഷമായ ഒരു അധ്യായമായിരുന്നു. കറുത്ത വർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, എനിക്ക് ഒരു അസുഖമുണ്ട്, അപസ്മാരത്തിന്റെ അസുഖം. അതിങ്ങനെ ഇടയ്ക്ക് വരുമ്പോ ഞാൻ തളർന്നു വീഴുകയാണ്, പലപ്പോഴും എനിക്ക് എന്റെ ബോധം പോലും നഷ്ടപ്പെട്ടു പോവുകയാണ്. ബോധം നഷ്ടപ്പെടുന്ന പോലെ വസ്ത്രങ്ങളൊക്കെ നീങ്ങിപ്പോവുകയും ശരീരം പുറത്ത് കാണുകയും ചെയ്യും. പ്രവാചകരെ, അതുകൊണ്ട് എന്റെ രോഗശമനത്തിനായി പ്രാർത്ഥിക്കണേ അങ്ങെന്ന് അള്ളാഹുവിനോട് എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷേ സഹോദരി, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ഓരോ രോഗവും ഓരോ പ്രയാസവും മനുഷ്യന് സുഹൃത്തുക്കളിൽ ഇങ്ങനെ നേടിയെടുക്കാനുള്ള അവസരമാണ് എന്നും, പ്രയാസങ്ങൾ, വിഷമങ്ങൾ, അസുഖങ്ങളൊക്കെയും പരീക്ഷണമായി നൽകുന്നതാണെന്നും, അതുകൊണ്ട് സഹോദരി, നിങ്ങൾ ഇത് ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ സ്വർഗമാണ് ലഭിക്കുക എന്നും പറഞ്ഞപ്പോ ആ സഹോദരി, ഞാൻ ക്ഷമിക്കാം എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. ആ സഹോദരിയെ കണ്ടിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്റെ അടുത്തിരുന്നൊരു സഹാബിയോട് പറയുകയാണ്, സ്വർഗത്തിലേക്ക് നടന്നു പോകുന്ന സ്വർഗാവകാശിയായ ഒരു സ്ത്രീയെ കാണണോ? ആവേശമായി കേട്ട സഹാബിക്ക് അദ്ദേഹം പറഞ്ഞു, അതേ കാണണം, എനിക്ക് കാണണം. എന്നാൽ ഹാദിഹിൽ മർഅത്തു അസ്സൗദാ, അതാ ആ പോകുന്ന കറുത്ത തരമുള്ള സ്ത്രീയില്ലേ,
അവരാണ് സ്വർഗവാസി സ്വർഗാവകാശിയായ സ്ത്രീ. അത്ഭുതത്തോടെയാണ് അവിടെയുള്ള ആളുകൾ, സഹാബികൾ, ഖുറൈശിയിലെ പ്രമുഖരായ ആളുകൾ, അവിടെയുള്ള മഹാവ്യക്തിത്വങ്ങളൊക്കെ തന്നെ ആ ഒരു സ്ത്രീയെ നോക്കിയത്. മാത്രമല്ല, ആ സ്ത്രീയോട് അസൂയ പോലും തോന്നിപ്പോയി. ഇവർക്കെല്ലാം നല്ല കാര്യത്തിന് അസൂയ തോന്നാവുന്നതാണ്, അത്തരത്തിലുള്ള അസൂയ പോലും ഇവിടുത്തെ പ്രമാണിമാരായ ആളുകൾക്ക് തോന്നിപ്പോയി. ഒരു നീഗ്രോ വംശജിയായ ഒരു കറുത്തവളായ സ്ത്രീയെ കണ്ടിട്ട് എന്ന് പറയുമ്പോൾ എത്രമാത്രം മഹോന്നതമായ മാനുഷികമായ ആദർശമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചത് എന്ന് നാം മനസ്സിലാക്കണം. ഒരു സഹാബി പറഞ്ഞു, കറുത്ത സ്ത്രീയുടെ മകനെ എന്ന് പറഞ്ഞു ഒരാൾ ആക്ഷേപിച്ചു. കറുത്തവളുടെ മകനെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം കോപം കൊണ്ട് ചൊല്ലിച്ചു. ആ സഹോദരനെ വിളിച്ചു പറഞ്ഞു, നീ എന്താ പറഞ്ഞത്? നിന്റെ മനസ്സിൽ ഇപ്പോഴും ജാഹിലിയത്ത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത കാഴ്ചപ്പാടുകൾ നിന്റെ മനസ്സിൽ ഇപ്പോഴും ബാക്കിയാണോ? മുസ്ലിമായ ശേഷവും ഇസ്ലാം ആശ്രയിച്ച ശേഷവും അജ്ഞതയുടെ അന്ധകാരം ജാഹിരിയത്തിന്റെ ഹൃദയത്തിൽ ഇപ്പോൾ ബാക്കി കിടക്കുകയാണോ? അതൊക്കെ വലിച്ചെറിയേണ്ട സമയം കഴിഞ്ഞില്ലേ എന്ന് പ്രവാചകൻ കോപത്തോടെ ആ സഹോദരനോട് ചോദിച്ചു എന്നും നാം ചരിത്രത്തിൽ പഠിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, ഇസ്ലാം ഒരിക്കലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമ്മൾ അറിയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച മോർഗന്റെയും ഈ സഹോദരന്റെയും സംഭാഷണം അത് ലോകത്തൊട്ടുക്കും വലിയ ചർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പല പാശ്ചാത്യ മാധ്യമങ്ങളും അത് ഒളിച്ചു വെച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അത് മറച്ചു വെച്ചിരിക്കുന്നു, അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇസ്ലാമിൻ്റെ ഈ മാനവികത, ഇസ്ലാമിൻ്റെ ഈ സവിശേഷത അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവർക്കും പലരും അത് മറച്ചു വെച്ചു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. എത്ര മറച്ചു വെച്ചാലും അത് ഉയരുക തന്നെ ചെയ്യും എന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് കളിയുടെ ആരവം അത് നമ്മളൊക്കെ വല്ലാതെ ആവേശത്തിൽ ആരാണിപ്പിക്കുകയാണ്. മാത്രമല്ല, പല സ്ഥലത്തും കളിക്കാരായ ആളുകളുടെ കട്ടൗട്ടുകൾ, ബാനറുകൾ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്നറിയണം, ഇസ്ലാം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലുള്ള മാനവികമായ സന്ദേശം ഇസ്ലാം ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് അവനൊരുപാട് ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കളിയാവാം, കളിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രിയ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയും ഓട്ടമത്സരം നടത്തിയിരുന്നു. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയാണ് ജയിച്ചത്. പിന്നീട് നടന്ന ഓട്ടമത്സരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അന്നത്തെ കടം പിടി കേട്ടോ. അത്തരത്തിൽ അവർ കളിക്കുമായിരുന്നു. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരമക്കളെ, തൻ്റെ പേരമക്കളെ തോളിലേറ്റി ഒട്ടകം കളിക്കുമായിരുന്നു. നമ്മളൊക്കെ കുനിഞ്ഞിടന്ന് ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന രീതിയിൽ മുകളിൽ പുറത്ത് കുട്ടികളെ ഇരുത്തിക്കൊണ്ടുള്ള കളി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കളിക്കുമായിരുന്നു എന്ന് ആ എന്നിട്ട് ആ കുഞ്ഞിൽ ഒരു കുഞ്ഞ് പ്രവാചകനെ ഇങ്ങനെ അടിക്കുമായിരുന്നു കൈകൊണ്ട് മെല്ലെ. എന്തിനാണ്? പോകാൻ, വേഗം പോ, വേഗം പോ, വേഗം പോ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, മാ അസ്ബറ ജമലകുമാ, നിങ്ങളുടെ ഒട്ടകം ഒരുപാട് ക്ഷമിച്ചു കേട്ടോ, ഒരുപാട് ക്ഷമയുള്ള ഒട്ടകമാണ് നിങ്ങളുടെ ഒട്ടകം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നും ചരിത്രത്തിൽ നാം കാണുന്നു. കളിയെ ഇസ്ലാം എന്താ പറയാ, തളർത്തിയിട്ടില്ല, അവഗണിച്ചിട്ടില്ല. മനസ്സിന് ആനന്ദമുണ്ടാക്കുന്ന ഹലാലായ കളികൾ, ആരോഗ്യമുണ്ടാക്കുന്ന കളികൾ, അതൊക്കെയും ഇസ്ലാം അനുവദിച്ചതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. പക്ഷേ അതിന് നിയന്ത്രണമുണ്ട്. നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ അപഹരിച്ചുകൊണ്ട് ഒരുപാട് നേരം രാത്രി പോലും ഉറക്കം വിളിച്ചുകൊണ്ട് ഇതിൻ്റെ ആവേശ തിമിർപ്പിൽ കഴിഞ്ഞുകൂടുക എന്നുള്ളത് അഭിലഷണീയമല്ല. ഒന്ന്, രണ്ട്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലുള്ള പട്ടകുട്ടികളും ബാലറും സ്ഥാപിക്കാൻ വേണ്ടി പൈസ ഇറക്കുന്നതും ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഒരാളുടെ ഒരു പൈസ, ഒരാൾക്ക് അള്ളാഹു അനുഗ്രഹമായി നൽകിയ ഒരു പൈസ പോലും എങ്ങനെ ചെലവഴിക്കണമെന്നത് മതത്തിൻ്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ വേണം കൈകാര്യം ചെയ്യാൻ. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളും മതം അനുവദിക്കുന്നില്ല. അതുപോലെ ഓരോ ടീമിന് വേണ്ടിയുള്ള വാശിയും വക്കാണവും അത് ഉണ്ടാകും. നമ്മൾ കണ്ടു ഇപ്പോൾ ഈ അടുത്ത ദിവസം കേരളത്തിൻ്റെ ഒരു ഭാഗത്ത് രണ്ട് ടീമംഗങ്ങൾ തമ്മിൽ പുരിഞ്ഞ അടി, പുരിഞ്ഞ അടി. എന്തിനാണ് ഇതിനൊക്കെ അടികൂടി നടക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഭ്രാന്തമായ ആവേശമാണിത്. അത്തരത്തിൽ ആളുകൾ തമ്മിൽ ഭിന്നതയുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന, പിന്നീട് ആളുകൾ അകന്നു പോകുന്ന രീതിയിലുള്ള സമീപനവും പാടില്ല. അതിനേക്കാൾ ഏറെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസ്കാരങ്ങൾ,
നമ്മുടെ നമസ്കാരങ്ങൾ ഈ പേരിൽ സമയം തെറ്റിക്കുകയോ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ഈ കളി കണ്ട ആവേശത്തിൽ മറന്നുപോകുകയോ അല്ലെങ്കിൽ കളിയിൽ ലയിച്ച് പിന്നെ നമസ്കരിക്കാമെന്ന് തീരുമാനിക്കുകയോ ചെയ്താൽ നേരത്തെ ഞാൻ പറഞ്ഞ അള്ളാഹുവിന്റെ കൽപ്പനക്ക് രണ്ടാം സ്ഥാനം നാം നൽകി എന്നാണ് അതിനർത്ഥം. ഒരു ഘട്ടത്തിലും അത് അനുവദനീയമല്ല എന്ന് മനസ്സിലാക്കണം. യുദ്ധരംഗത്ത് പോലും മാറ്റിവെച്ചിട്ടില്ല ഇസ്ലാം നമസ്കാരത്തെ. രോഗാതുരമായി കിടക്കുമ്പോൾ പോലും ബോധമുണ്ടെങ്കിൽ നമസ്കരിക്കണമെന്നാണ് മതം കൽപ്പിച്ചിരിക്കുന്നത്. ആ നമസ്കാരത്തെ സമയം തെറ്റിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുക എന്നുള്ളതും ഈ പേരിൽ തകരാറാണ്, മതം അനുവദിക്കാത്ത കാര്യമാണ് എന്നും കൂടി അറിയുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഖാനിം അൽ മുഫ്താഹ് എന്ന ഭിന്നശേഷിക്കാരനായ സഹോദരൻ വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തത് മോർഗൻ ഫ്രീമാൻ എന്ന മുസ്ലിമല്ലാത്ത ഒരു വ്യക്തിക്കാണ്. ആ ശബ്ദം ഖുർആൻ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് അധികവും മുസ്ലിങ്ങളായിക്കൊള്ളണമെന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ലഭിച്ച വഹീന്റെ അടിസ്ഥാനിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തുകൾ ഓതി കേൾപ്പിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ ഖുറൈശി പ്രമുഖരും മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്കും നിർധനരായ ആളുകൾക്കും ഒക്കെയായിരുന്നു. അവരിൽ എല്ലാവരും മുസ്ലിങ്ങളായിരുന്നില്ല, വളരെ ന്യൂനപക്ഷമായ ആളുകൾ മാത്രമേ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നുള്ളൂ. മഹാഭൂരിപക്ഷവും അമുസ്ലിങ്ങളായിരുന്നു. അവരോടാണ് വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചുകൊണ്ട് ഈ സന്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിസരത്തുള്ള നാടുകളിലെ ഒട്ടേറെ രാജാക്കന്മാർക്ക് കത്തുകൾ എഴുതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം തുടങ്ങിയിട്ട് ഖുർആൻ വചനങ്ങൾക്ക് അവതരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് രാജാക്കന്മാർക്ക് കത്തുകൾ അയച്ചു. ആ രാജാക്കന്മാർ ഒന്നും മുസ്ലിം ആയിരുന്നില്ല അപ്പോൾ എന്ന് നാം അറിയണം. ഇത്രയും പറഞ്ഞത് പാർവതി എന്ന പേരുള്ള ഒരു കുട്ടി വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി ഒരു സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് പാരായണം ചെയ്തത് ഒരുവേളെ നമ്മളെക്കാളൊക്കെ നല്ല രീതിയിൽ തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്തത് നമുക്ക് കേൾക്കുകയുണ്ടായി. മുസ്ലിമല്ല കുട്ടി, ഖുർആൻ കയ്യിൽ വെച്ചുകൊണ്ടാണ് ആ മോള് ഖുർആൻ പാരായണം ചെയ്തത്. നമ്മളൊക്കെ കുളിർപോലിച്ച ഒരു അനുഭവമാണ്. പക്ഷേ അത് കേട്ട മാത്രയിൽ ഇരുട്ടിന്റെ വക്താക്കൾ അങ്ങനെ തന്നെ പറയാം. എക്കാലത്തും അത്തരത്തിൽ ആളുകൾ ഉണ്ടായിരുന്നു. ഇവിടെ വിദ്യാഭ്യാസം നൽകാൻ തുടങ്ങിയ ഘട്ടത്തിൽ ഇംഗ്ലീഷ് ഭാഷ നരകത്തിന്റെ ഭാഷയാണെന്ന് ഇവരെ പ്രഖ്യാപിച്ച് ആളുകളെ വിദ്യാഭ്യാസത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ച പൗരോഹിത്യം പുരോഹിതന്മാർ അവരെക്കാലത്തും വിശുദ്ധ ഖുർആന്റെ പരിഭാഷ എഴുതി ജനങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നപ്പോൾ, പണ്ഡിതന്മാർ രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ കാഹളം വഴുത്തി. ഖുർആൻ ആർക്കും മനസ്സിലാക്കേണ്ടുന്ന ആവശ്യമില്ല എന്നും ആകെ പഠിക്കേണ്ടത് ഫാത്തിഹ മാത്രമാണെന്നും അതിന്റെ അർത്ഥം പോലും പഠിക്കൽ നിർബന്ധമല്ല എന്നും വരെ പറഞ്ഞു കൊടുത്ത പണ്ഡിതന്മാർ കേരളക്കരയിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അവകാശിയായ അനന്തരാവകാശിയായ ഒരു ഇരുട്ടിൻ്റെ പുരോഹിതൻ അപ്പം തന്നെ പ്രഖ്യാപിക്കുകയാണ് ആ കുഞ്ഞ് ഖുർആൻ കയ്യിലേന്തി പാരായണം ചെയ്തത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. അതിന് മറുപടി കൊടുത്തിരിക്കുന്നത് നന്ദന എന്നു പേരുള്ള മറ്റൊരു അമുസ്ലിം കുട്ടിയാണ്. നമ്മൾ വിചാരിക്കുന്ന ഖുർആൻ നമ്മുടെ സ്വന്തമാണ്, നമ്മൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അറിയണം, ഖുർആനെ ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം പണ്ഡിതന്മാരെക്കാൾ നന്നായി ഖുർആൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അത്തരത്തിലുള്ള ആളുകൾ. ഇത്തരം പണ്ഡിതന്മാർ എന്നും അപകടമേ ചെയ്തിട്ടുള്ളൂ. അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ ഈ സത്യം മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നവംബർ 25 വെള്ളിയാഴ്ച ഇന്ന് 4 അസർ നമസ്കാര ശേഷം തിക്കോടി പഞ്ചായത്ത് സലഫി പള്ളിക്ക് സമീപം വെച്ച് നൗഷാദ് കരുവണ്ണൂർ എന്ന വ്യക്തിയുടെ ഒരു പ്രഭാഷണം നടത്തിയാണ്. ഒരു കുടുംബ സംഗമമാണ്, എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. 28/11/2025 തിങ്കളാഴ്ച, ഈ വരുന്ന തിങ്കളാഴ്ച ഈ തിരൂർ KNM ആഭിമുഖ്യത്തിൽ
അയൽക്കൂട്ടം കുടുംബസംഘമോ എല്ലാവരും എല്ലാവരെയും കുടുംബങ്ങളെയൊക്കെ ചേർത്ത് കൊണ്ടുള്ള ഒരു സംഗമം പുതിയോട്ടിൽ അസ്ലം സാഹിബിൻ്റെ വീട്ടിൽ വെച്ച് നടക്കുകയാണ്, വായനശാലയ്ക്ക് അടുത്തുള്ള. അതുകൊണ്ട് 3 മണിക്ക് മുമ്പായി തന്നെ ഈ വരുന്ന തിങ്കളാഴ്ച എല്ലാവരും കുടുംബത്തെ കൂട്ടിക്കൊണ്ട് ആ വീട്ടിൽ എത്തിച്ചേരണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നബീല കുലീൽ എന്ന മഹദി പ്രഭാഷകയും പണ്ഡിതയുമായ വ്യക്തിത്വമാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും എത്തിച്ചേരണമെന്ന് പ്രത്യേകം പ്രത്യേകം ആവർത്തിച്ച് പറയുന്നു. ഈ കൂടിച്ചേരൽ ഒരു സൽക്കരമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. റബ്ബന ആത്തിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.